കാര്യം കണ്ണടയെങ്കിൽ കടന്നു വരൂ ഐസോണിലേക്ക്. ഐസോൺ ഓപ്റ്റിക്കൽസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഒട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884294373. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ് ചേലക്കര നിയോജക മണ്ഡലം സംഘാടക സമിതി രൂപീകരണ യോഗം 90 MSN ഓഡിറ്റോറിയത്തിൽ ചേർന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. 90 MSN ഓഡിറ്റോറിയത്തിൽ ചേർന്ന നവകേരള സദസ് ചേലക്കര നിയോജക മണ്ഡലം സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ പ്രദേശത്തിന്റെയും ആവശ്യങ്ങൾ എന്താണ് എന്ന് കൂടി ആ ഘട്ടത്തെ ചർച്ച ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യകതകൾ എന്താണ് എന്ന് പരിശോധിക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുകയാണ്. ഇപ്പം വികസനം നമ്മുടെ എല്ലാ ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ള ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണ് നാം ഉദ്ഭാവനം ചെയ്തത്. അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നതുകൊണ്ടാണ് ഈ നവംബർ 18 മുതൽ ഡിസംബർ 24 വരെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ചെന്ന് വികസന കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും ജനങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ തീർക്കുകയും ചെയ്യുക എന്നുള്ള സ്ഥിതി തീരുമാനം നടത്തും. അവരെയും വെറുതെ ഒരു സന്ദർശനം നടത്തി പോവുകയല്ല, വിവിധ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിവിധ മേഖലയിലുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് എല്ലാ ദിവസവും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് കൂടുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ആ മീറ്റിങ്ങിൽ ആ മണ്ഡലങ്ങൾ ഏതൊക്കെയാണോ വരുന്ന അന്നത്തെ ദിവസത്തെ സന്ദർശനപ്പെട്ട മണ്ഡലങ്ങൾ ഏതൊക്കെയാണോ ആ മണ്ഡലങ്ങളിലെ വിവിധങ്ങളായുള്ള മേഖലയിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ച സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. കാലത്ത് 9 മണി തൊട്ട് 11 മണി വരെ ആ ചർച്ചയുണ്ടാകും. തീർച്ചയായിട്ടും ആ മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം അവിടെ ചർച്ച ചെയ്തു. അതിൽ വ്യത്യസ്ത മേഖലയിൽ നിന്ന് ആളുകളുണ്ടാകും, വ്യവസായ രംഗത്തുള്ള ആളുകളുണ്ടാകും, കലാ സാംസ്കാരിക രംഗത്തെ ആളുകളുണ്ടാകും, കായിക രംഗത്തെ ആളുകളുണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ഉണ്ടാകണം, വിദ്യാർത്ഥികളുണ്ടാകണം, വനിതകളുണ്ടാകണം. അപ്പം നമ്മുടെ സമൂഹത്തിൽ നാനാ മേഖലയിലുള്ള ആളുകൾ ആ മേഖലയിൽ അനുഭവിക്കുന്ന പ്രയാസം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് ആ സന്ദർഭം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അഭിപ്രായം എന്താണ് എന്നുകൂടി ആരായുക എന്നുള്ളത് ഈ ജനകീയ സദസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് അധ്യക്ഷനായിരുന്നു. മുൻ MLA UR പ്രദീപ്, പ്രശസ്ത സംവിധായകനും കലാ സാംസ്കാരിക പ്രവർത്തകനുമായ MG ശശി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK പത്മജ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, V തങ്കമ്മ, ഗിരിജ മേലേടത്ത്, K ജയരാജ്, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KR മായ, P സാബിറ, മന്ത്രിയുടെ പ്രതിനിധി KK മുരളീധരൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഷീബ എസ് എന്നിവർ സംസാരിച്ചു. മന്ത്രി K രാധാകൃഷ്ണൻ ചെയർമാനും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഷീബ എസ് കൺവീനറുമായ സംഘാടക സമിതി രൂപീകരിച്ചു. December 4 കാലത്ത് 11 മണിക്ക് ചെറുതുരുത്തിയിലാണ് ചേലക്കര നിയോജക മണ്ഡലം നവകേരള സദസ് സംഘടിപ്പിക്കുന്നത്. VCV ന്യൂസ്, ചേലക്കര. You are watching VCV News.